find the work done by the force field F is equal to x z i plus 4x square y square j plus yx into k on a particle that transverse the rectangle C in the xy plane with the vertices 1 0 0 0 3 0 and z equal to y with the clockwise direction. Clockwise direction. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ കണക്കാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടാം? നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ഐ ഡി എക്സ് ഇൻറ്റു വെക്ടർ ഐ പ്ലസ് ഡി വൈ ഇൻറ്റു വെക്ടർ കെ പ്ലസ് ഡി ഇസഡ് ഇൻറ്റു വെക്ടർ കെ എന്നാണ്. അപ്പോൾ ഈ എഫും ഈ ഡി ആർ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എന്ത് കിട്ടും? എക്സ് ഇസഡ് ഡി എക്സ് പ്ലസ് 4x² y² dy plus yx into dz. When we take f dot dr, ഈ വെക്ടർ എഫും ഡി ആറും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എക്സ് ഇസഡ് ഡി എക്സ് പ്ലസ് 4x² y² dy പ്ലസ് y z dz. yx ആണ് yx. yx dz. നമ്മുടെ ക്വസ്റ്റ്യനിലെ yx ആണ്. yx indicated therefore x z dx plus 4x² y² dy plus yx dz. yx dz. ഇനി ഇവിടെ നമുക്ക് here we have three variables x y z. Therefore we can apply the Stokes theorem. Stokes theorem apply ചെയ്താൽ double integral s del cross f curl f del cross f dot n ds. We can apply the del cross f curl f apply ചെയ്യാം. കാരണം എന്താണ്? here we have three variables x y z. Therefore double integral del cross f dot n ds. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം del cross f കണ്ടുപിടിക്കാം. First we have to find out del cross f. അപ്പോൾ വർക്ക് ഡൺ കാണാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന തിയറം സ്റ്റോക്സ് തിയറം ആണ്. സിൻസ് ഇറ്റ് ഹാവ് ത്രീ വേരിയബിൾസ്. ഇനി ഡെൽ ക്രോസ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഫസ്റ്റ് റോയില് ഐ ജെ കെ, സെക്കൻഡ് റോയില് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. Then third row x z plus 4x² y² then next element yx. Del cross f edukunu. Del cross f so to find for you by namukku സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെൽ ക്രോസ് എഫ് ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് റോയില് ഐ ജെ കെ, സെക്കൻഡ് റോയില് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്, തേർഡ് റോയില് എക്സ് ഇസഡ് 4x² y² yx. ദെൻ നമ്മൾ ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കുക. ഇവിടെ വരെ എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് ചോദിക്കുന്നു അല്ലേ? ഓക്കെ. ദെൻ വെക്ടർ ഐ ഇൻടു ഫസ്റ്റ് ഈ കോളം ഈ റോയെ ഒഴിവാക്കാം. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എക്സ് എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എക്സ് എന്താണ്? എക്സ് അല്ലേ? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്. ഡോ ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ. ദെൻ ജെ. അടുത്ത കേസിൽ ഈ കോളം ഈ റോയെ ഒഴിവാക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എക്സ് എന്താണത്? വൈ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ് അതെന്താണ് നമുക്ക് കിട്ടുന്നത്? എക്സ്. അപ്പോ വൈ മൈനസ് എക്സ് ദെൻ പ്ലസ് കെ ഇൻടു ഈ കോളവും ഈ റോ ഒഴിവാക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് 4x² y² അപ്പൊ നമുക്ക് 8 എക്സ് y² 8xy2 and dou by dou y വരുമ്പോൾ ഇല്ല 0 അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് x * xi - j * y - x + k * 8xy2 ഇത് കിട്ടിയായിരുന്നു എല്ലാവർക്കും ഡെൽ ക്രോസ് f ന്റെ ആൻസർ del cross f കിട്ടിയായിരുന്നോ x വെക്റ്റർ ആയി - j * y - x + k * 8xy2 കിട്ടിയില്ലേ സർ ഓക്കേ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് ആദ്യം നമ്മൾ ഫോർമുല എഴുതി സ്റ്റോക്സ് തിയറത്തിന്റെ ഫോർമുല എഴുതിയ ശേഷം del cross f കണ്ടുപിടിച്ചു അപ്പോൾ ഇതിനൊക്കെ മാർക്ക് ഉള്ളതാണ് അപ്പോൾ ഇത് ശരിയാണോ നോക്കാം x ന്റെ വെക്റ്റർ ആയി - j * y - x + k * 8xy2 അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് വെക്റ്റർ n കണ്ടുപിടിക്കണം നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെക്റ്റർ n കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഡൗൺവേർഡ് എന്നോ അപ്വേർഡ് എന്നോ പറഞ്ഞിട്ടില്ല ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവുമ്പോൾ വെക്റ്റർ n കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് dou x into വെക്റ്റർ i പ്ലസ് dou x/dou y into vector j minus vector k ഇതാണ് ആ ഫോർമുല ഈ ഫോർമുല ഉപയോഗിച്ച് വെക്റ്റർ n കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ z എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്ന പ്ലെയിൻ z = y എന്നാണ് z = y അപ്പോൾ z = y ആവുമ്പോൾ dou z/dou x എന്താണ് dou z/dou x = 0 dou z/dou x = 0 dou z/dou y എന്ന് പറഞ്ഞാൽ എന്താണ് that is equal to 1 ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 × വെക്റ്റർ i പ്ലസ് j മൈനസ് k അപ്പോൾ നമുക്ക് വെക്റ്റർ n കിട്ടുന്നത് എന്താണ് വെക്റ്റർ n = j മൈനസ് k കിട്ടിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വെക്റ്റർ n = j മൈനസ് k കിട്ടി ഓക്കേ ഓക്കേ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആണത് ഡെൽ ക്രോസ് f നമുക്ക് ആദ്യം കിട്ടി രണ്ടാമത്തെ വെക്റ്റർ n എന്നുള്ള എന്ത് കിട്ടി j മൈനസ് k എന്ന് കിട്ടി അപ്പോൾ ഡെൽ ക്രോസ് എഫും വെക്റ്റർ എന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡോട്ട് പ്രൊഡക്റ്റ് എല്ലാവരും ഇവിടെ വരെ എഴുതിയെടുത്താ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പോവാം ആദ്യം നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചു വർക്ക് ഡൺ കണ്ടുപിടിച്ചപ്പോൾ ഹിയർ വി ഹാവ് 3 വേരിയബിൾസ് therefore we can apply the Stokes theorem then Stokes theoremത്തിന്റെ ഫോർമുല എഴുതി then del cross f ആദ്യം കണ്ടുപിടിച്ചു then അതിന് corresponding ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ n കണ്ടുപിടിച്ചു by using the formula dou x/dou x/i plus dou x/dou y/j minus k ഉപയോഗിച്ച് കണ്ടുപിടിച്ചു j minus k ഇനി ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം ഡോട്ട് പ്രൊഡക്റ്റ് del cross f dot vector n എന്ന് പറഞ്ഞാൽ എന്താണ് del cross f എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു xi minus y minus x into j plus 8xy2 into k dot vector n എന്തായിരുന്നു j minus k അപ്പോൾ നമ്മൾ del cross f ന്റെ വാല്യൂ എഴുതി del cross f എന്ന് പറഞ്ഞാൽ x into vector i minus y minus x into vector j plus 8xy2 into k dot j minus k ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ഐയുടെ കോംപോണന്റ് ഇല്ല അപ്പോൾ ആ ടേം 0 ആണ് ഇനി y - x dot j എന്ന് പറയുമ്പോൾ എത്ര വരും -y - x -y - x then -8xy2 അപ്പോൾ നമുക്ക് del cross f dot n എന്നുള്ളത് -y - x -8xy2 കിട്ടും ഇത് കിട്ടി ആർക്കെങ്കിലും -y - x -8xy2 സർ നമുക്ക് ഇത് x - y എന്ന് എഴുതാൻ പറ്റുമോ ഏതാ x - y എന്ന് എഴുതാൻ പറ്റുമോ -y - x നമുക്ക് മൈനസ് മൊത്തമാണ് പുറത്തെടുക്കാം ഇവിടെ രണ്ടിലും എല്ലാത്തിനും മൈനസ് ഉണ്ടല്ലോ മൈനസ് മൊത്തം പുറത്തെടുക്കാൻ പറ്റില്ല അതല്ല നല്ലത് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ വരില്ലേ y - x + 8xy2 എഴുതി കൂടേ രണ്ട് ടേബിളും മൈനസ് ഉണ്ടല്ലോ, ഇതിലും മൈനസ് ഉണ്ട്, ഇതിലും മൈനസ് ഉണ്ട്, രണ്ട് മൈനസ് കൂടി നമ്മൾ ആ പുറത്തേക്ക് എടുത്തു. അപ്പൊ y മൈനസ് എക്സ് പ്ലസ് 8xy സ്ക്വയർ ആണ് എന്ത്, ഡെൽ ക്രോസ് എഫ് ഡോട്ട് എ. അപ്പൊ ഡെൽ ക്രോസ് എഫ് ഡോട്ട് എ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മൈനസ് പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഫംഗ്ഷൻ പോലെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, y മൈനസ് എക്സ് പ്ലസ് 8xy സ്ക്വയർ. ഇങ്ങനെ ഇതേപോലെ ജസ്റ്റിൻ അപ്പൊ മൈനസ് രണ്ടിലും പുറത്തുള്ളതുകൊണ്ട് മൈനസ് നമ്മൾ പുറത്തേക്ക് ഇട്ടു. ഇനി സ്റ്റോക്സ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. Then we can apply the Stokes theorem. Our Stokes theorem apply am work done. Integral of f of c f dot dr is equal to triple integral s del cross f. Del cross f എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയിരിക്കുന്നത്, മൈനസ് നമ്മൾ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ y minus x plus 8xy square. y minus x plus 8xy square. Then ds, ds ന് വരെ എന്ത് കൊടുക്കാം, dy dx. ഇനി ഈ ഒരു പ്രോബ്ലത്തിലെ കുറച്ച് കാര്യങ്ങളോട് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫേഴ്സ് റെക്ടാംഗിൾ സി ഇൻ ദി എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ പ്ലെയിനിൽ z=0 ആയിരിക്കും. അപ്പൊ നമുക്കൊരു പ്ലെയിൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് റെക്ടാംഗിൾ ആണ്, റെക്ടാംഗിൾ സി ഇൻ ദി എക്സ് വൈ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നത് എന്താണ്, 1 0 0 1 0 0 0 3 0. അപ്പൊ അതിലെ ഇസഡ് എന്നുള്ള പോയിന്റ് നമ്മള് വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ 1 0 1 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ 1 0 വരും. ഇതിന് 0 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 0 3 0 3. അപ്പൊ റെക്ടാംഗിൾ ആണെന്ന് പറയുന്നത്, റെക്ടാംഗിൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, റെക്ടാംഗിൾ വരച്ചു ഇതാണ് റെക്ടാംഗിൾ. റെക്ടാംഗിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈയുടെ ലിമിറ്റ് എന്തായിരിക്കും എന്ന് പറയാമോ, വാട്ട് വിൽ ബി ദി ലിമിറ്റ്സ് ഓഫ് വൈ. ഈ പോയിന്റ് എന്തായിരിക്കും 1 3, ഈ പോയിന്റ് 1 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വൈയുടെ എക്സിന്റെയും കൂടി ലിമിറ്റ് എടുത്താൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ വൈയുടെ ലിമിറ്റ് എന്തായിരിക്കും ആരെങ്കിലും പറയാമോ, വൈയുടെ ലിമിറ്റ് നമ്മൾ ഈ പടത്തിൽ നോക്കിയാൽ 0 to 3. വൈയുടെ ലിമിറ്റ് 0 to 3. ഇനി എക്സിന്റെ ലിമിറ്റ് എന്തായിരിക്കും, 0 to 1. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം, വേറെ പോളാർ ഫോമിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റെക്ടാംഗിൾ ആണ്. അവർ രണ്ടിന്റെ കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ് 0 to 3, വൈയുടെ ലിമിറ്റ്, ദെൻ എക്സിന്റെ ലിമിറ്റ് 0 to 1. അപ്പൊ നമ്മള് ലൈൻ ഇന്റഗ്രല് രണ്ട് വേരിയബിളിലോട്ട് ഡബിൾ ഇന്റഗ്രലിലേക്ക് വർക്ക്ഔട്ട് മാറ്റി നമുക്ക് ചെയ്യാം. ഇനി ആദ്യം നമ്മള് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 y മൈനസ് എക്സ് പ്ലസ് 8xy സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്തേ. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാം, y² ബൈ 2. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y² ബൈ 2 മൈനസ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരാം, xy. y വെച്ചാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, xy പ്ലസ് 8xy സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 8xy³ ബൈ 3. then 0 to 3 dx. നമ്മൾ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതുകൊണ്ട് ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ yനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y² ബൈ 2 മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് y വെച്ച് ചെയ്യുമ്പോൾ മൈനസ് xy പ്ലസ് 8xy² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8x y³ ബൈ 3. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 3. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ, ഓക്കെ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് പറഞ്ഞേ, ഇന്റഗ്രൽ ഒരു മൈനസ് പുറത്ത് കിടപ്പുണ്ട്. 0 to 1 നമ്മള് വൈക്ക് നമ്മള് 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ 9 ബൈ 2, ഫസ്റ്റ് വാല്യൂ 9 ബൈ 2 മൈനസ് 3x. ഇവിടെ വൈക്ക് നമ്മൾ കൊടുക്കുമ്പോൾ മൈനസ് 3x പ്ലസ് 8x. വൈക്ക് 33 ആണോ, 33 ആണ് ആൻസർ. 33 ഫൈനൽ ആൻസർ ആ 33 അല്ലല്ലോ, ചെറിയ വ്യത്യാസം വന്നില്ല. -39 ആണ് ഫൈനൽ ആൻസർ കേട്ടോ. -39. अब 8x into 27 divided by 3. 27 divided by 3. The lower limit to the lower limit to the 0. Lower limit to the 0. Lower limit to the 0. अब नमक तमिल एक्सल कन्वर्टू अब 9/2 -3x then plus ഇവിടെ നമുക്ക് ഈ മൂന്നും 27 വെട്ടാം 9 വരും അപ്പോ 9/2 -3x + 72x എന്ന് വരും 9/2 -3x + 9 × 8 72x ഇനി നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 9/2x minus 3x square by 2 plus 72x square by 2. Then limit apply under the 0 to 1. Limit 0 to 1 apply. अब हम क्या करते हैं आंसर अंदर हम का -9/2 plus 9/2 minus 3/2 plus 72/2 is 36. Lower limit apply, the answer is lower limit apply is 0. So 9/2 minus 3/2 plus 72/2. So that is equal to minus 9 minus 3. 9 minus 3 is 6. 6 in the pagadi 3. Therefore 3 plus 36. The answer will be -39.